ചിന്നക്കനാൽ സിങ്കുക്കണ്ടത്ത് കയ്യേറ്റം ഒഴിപ്പിക്കൽ. മുൻപ് നോട്ടീസ് നൽകിയ 12 പേരുടെ ഭൂമി ഏറ്റെടുക്കും. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ആ ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണാം. ഇപ്പോൾ കെ വി സന്തോഷ് കുമാർ ചേരുന്നു ടെലിഫോണിൽ. സന്തോഷ് പറയൂ. അവരെ നമ്മളവരുടെ സന്തോഷ് ഇടുക്കി ചിന്നക്കനാൽ സിങ്കുക്കണ്ടത്ത് കയ്യേറ്റമൊഴിപ്പിക്കൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തി അവിടെ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുൻപ് നോട്ടീസ് നൽകിയ 12 പേരുടെ ഭൂമി ഏറ്റെടുക്കാനാണ് ഇന്നത്തെ തീരുമാനം. ഇതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കെ വി സന്തോഷ് കുമാറാണ് ടെലിഫോണിൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. സന്തോഷ് കേൾക്കാമോ? ഓക്കെ, ചെറിയ സന്തോഷ് പറയൂ വിശദാംശങ്ങൾ. ഹലോ സന്തോഷ് പറഞ്ഞോളൂ വാർത്തയുടെ വിശദാംശങ്ങൾ. പി ജി, ചിന്നക്കനാൽ വില്ലേജിൽപ്പെട്ട സിങ്കുകണ്ടം ഭാഗത്താണ് ഇപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി മൂന്നാർ ദൗത്യ സംഘം എത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് 12 പേർക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. ആദിവാസി പുനരധിവാസ പദ്ധതിക്കായി വിതരണത്തിന് വേണ്ടി മാറ്റിയിട്ടിരുന്ന ഭൂമി ഉൾപ്പെടെ കയ്യേറിയെന്ന് കാണിച്ചാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നത്. മുൻപ് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഇവർ ജില്ലാ കളക്ടർക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും അപ്പീൽ നൽകിയിരുന്നു. ഒപ്പം ഹൈക്കോടതിയിൽ കേസും ഫയൽ ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ റവന്യൂ ആദിവാസി ഭൂമി ഉൾപ്പെടെ കയ്യേറിയാണ് ഇവർ കയ്യേറിയിട്ടുണ്ടെന്ന് ഇവർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതി കഴിഞ്ഞ മാസം വരെ ഒഴിപ്പിക്കാനായി ഉത്തരവിടുകയും ചെയ്തു. ഉത്തരവിട്ട ശേഷം വീണ്ടും ഇവർക്ക് 42 മണിക്കൂറിനകം ഈ സ്ഥലത്തു നിന്ന് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. എന്നാൽ ഇവർ ഒഴിയാൻ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ദൗത്യ സംഘം ഇടുക്കി സബ് കളക്ടർ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരുടെ ഈ 12 പേരുടെയും സ്ഥലം അളന്നെത്തിയിരിക്കും. അതിനുശേഷം സർക്കാർ ബോർഡ് വെച്ച് സ്ഥലം ഏറ്റെടുക്കും. എന്നാൽ ആളുകളെ ഇപ്പോൾ അവിടെ നിന്നും ഇറക്കി വിടില്ല എന്നാണ് ദൗത്യ സംഘം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 10 ആണ്ടുകളായി തങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളുകളാണെന്ന് കാണിച്ച് ഇവർ കഴിഞ്ഞ ദിവസം സമരം നടത്തിയിരുന്നു. ഹൈക്കോടതി